Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillahi rabbil alameen. Salatu wa salamu ala ashrafil mursaleen wa ala alihi wa sahbihi ajma'in amma ba'd. Adiyamai enda shariratudu. Pinnat ningaludu. Allahu inu taqwa chayyan nyan wasiyyat chayinu. Allahu subhanahu wa ta'ala. Muttaqayngal aya wa dadi magal namadayum. Namadabandamitradigla imbiduti. Anigrahi kumaravate. Snahamalavare. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ നിസ്കാരത്തിന് ശേഷം മൂന്ന് പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് ചൊല്ലുകയും അതിനെ തുടർന്ന് അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം വതൂബു ഇലൈഹി എന്ന് ചൊല്ലുകയും ചെയ്താൽ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ഓടിയ പാപമാണെങ്കിൽ പോലും അള്ളാഹു പുറത്തു കൊടുക്കും. നമ്മളൊക്കെ എല്ലാവരും നിസ്കാരത്തിന് ശേഷം അത് ചെയ്യുന്നവരാണ്. അപ്പോൾ അതിൻ്റെ ആ മഹത്വം അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ എന്നോട് കമൻ്റ് ചെയ്തു, ഞങ്ങളത് ചെല്ലാറുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ മഹത്വം ഇപ്പോഴാണ് അറിഞ്ഞത്, അപ്പോൾ അതിന് കൂടുതൽ തഖ്വ ലഭിക്കാൻ കാരണമാകും. ഇന്ന് ഞാനൊരു മൂന്ന് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു നാല് കാര്യം നിങ്ങളെ ഞാൻ പഠിപ്പിക്കുകയാണ്. അതായത് അതിൻ്റെ മഹത്വം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരികയാണ്. നമ്മൾ സാധാരണ ചെല്ലുന്നത് തന്നെയാണ്, നിസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുന്ന സാധാരണ ചെയ്യുന്നത്. ഒന്ന്, ആയത്തുൽ കുർസി ഓതുക എന്നുള്ളതാണ്. നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി ഓതുന്നത് ഒരാളും ഉപേക്ഷിക്കുകയേ ചെയ്യരുത്. എന്തുകൊണ്ട്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖറഅ ആയത്തുൽ കുർസി ദുബ്ര കുല്ലി സലാത്തിൻ മക്തൂബത്തിൻ ലം യംനഅഹു മിൻ ദുഖൂലിൽ ജന്നതി ഇല്ലാ അൻ യമൂത്ത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ ഖറഅ ആയത്തുൽ കുർസി, ആരെങ്കിലും ആയത്തുൽ കുർസിയിനെ ഓതിയാൽ, ദുബ്ര കുല്ലി സലാത്തിൻ മക്തൂബ, എല്ലാ ഫർളു നിസ്കാരത്തിൻ്റെയും പിറകെ, ഫർളു നിസ്കാരം കഴിഞ്ഞ് ഒരു ആയത്തുൽ കുർസി എല്ലാവരും ഓതിയാൽ, ലം യംനഅഹു മിൻ ദുഖൂലിൽ ജന്നതി ഇല്ലാ അൻ യമൂത്ത്, സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് മരണമല്ലാതെ അവനെ തടയുന്നില്ല. ഓനെന്താ സ്വർഗത്ത് കിടക്കാത്തെന്നറിയോ? ഓൻ മരിക്കാത്തുണ്ട്. എന്ന് പറഞ്ഞാൽ മരിച്ചാൽ തീർച്ചയായും അവൻ സ്വർഗത്തിൽ കിടക്കുമെന്ന് അഷറഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, ഈ ആയത്തുൽ കുർസി ഓതിയിട്ട്, സാധാരണ നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി നമ്മൾ ഓതാറുണ്ടല്ലോ, ആയത്തുൽ കുർസി ഓതിട്ട് നെഞ്ചത്ത് ഊതേണ്ടതുണ്ടോന്ന്? അങ്ങനെ ഒരു സുന്നത്ത് ഇല്ല, നെഞ്ചത്ത് ഊതേണ്ടതില്ല. അത് പിന്നെ ഉള്ള സമയത്തൊക്കെ നമുക്ക് ചെയ്യാം. നെഞ്ചത്ത് ഊതൽ ഒരു പ്രത്യേക സുന്നത്തില്ല. ആയത്തുൽ കുർസി ഓതുക എന്നതാണ്. നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി ഓതി നെഞ്ഞിൽ ഊതണം എന്നില്ല, നെഞ്ചത്ത് ഊതണം എന്നൊരു സുന്നത്തില്ല, അത് ഓതുക എന്നതാണ്. അപ്പോൾ ആ ആയത്തുൽ കുർസി ഒരു പ്രാവശ്യം ഓതിയാൽ, ഓരോ അഞ്ച് തവണ നിസ്കാരത്തിൻ്റെയും ശേഷം സ്ഥിരമായി ഒരാൾ പതിവാക്കിയാൽ അവനക്ക് അല്ലാഹു സുബ്ഹാനഹു വതാല കൊണ്ട് കൊടുക്കുന്ന പ്രതിഫലം എത്ര മഹത്വമാണെന്ന് നോക്ക് നിങ്ങൾ. അവൻ സ്വർഗത്തിൽ കടക്കാതിരിക്കുന്നത് മരിക്കാത്തത് കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ മരിച്ചാൽ അവൻ ഉറപ്പായിട്ടും സ്വർഗത്ത് കടക്കും. സ്ഥിരമായി ഫർള് നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി ഓതുന്ന ആൾ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനി ഒരിക്കലും ജീവിതത്തിൽ അത് ഒഴിവാക്കാതിരിക്കുക. അങ്ങനെ ഒഴിവാക്കാതെ ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വതാല തൗഫീഖ് ചെയ്യും. ഇനി തിരക്ക് പിടിച്ച് നമ്മൾ എഴുന്നേറ്റ് എവിടെയെങ്കിലും പോകണം, ഒരു വഴി യാത്രയിലാണ് എന്നാൽ തന്നെയും നിസ്കാരം കഴിഞ്ഞ് ആ എഴുന്നേറ്റ് നടക്കുന്ന ആ നടത്തത്തിലെങ്കിലും നമ്മൾ സാധാരണ നിസ്കാരത്തിന് ശേഷം ചെല്ലുന്ന ആ ആയത്തുൽ കുർസിയും അതുപോലെ തന്നെ അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്നുള്ള ആ ഇതും നമ്മൾ ഒഴിവാക്കാതിരിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആ നടന്നു പോകുന്ന ആ പോക്കിലെങ്കിലും അത് ഓതണം എല്ലാ നിസ്കാരത്തിന് ശേഷവും. ഇനി രണ്ടാമത്, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സലാസുൻ മൻ ജാഅ ബിഹിന്ന മഅൽ ഈമാനി ദഖല മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശാഅ. മൂന്ന് കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ അവൻ കൊണ്ടുവന്നാൽ സ്വർഗത്തിന്റെ ഏത് കവാടത്തിലൂടെയും അവന് പ്രവേശിക്കാവുന്നതാണ്. സ്വർഗത്തിന്റെ ഏത് വാതിലൂടെയും അവന് പ്രവേശിക്കാം സ്വതന്ത്രമായി, അവന് ഒരു തടസ്സവും ഉണ്ടാവില്ല. ഏതൊക്കെയാ? പിന്നെ വസുവിജ മിനൽ ഹൂറിൽ ഐനി ഹൈ ഹൈസുഷാ, അവൻ ഉദ്ദേശിക്കുന്നത്ര ഹൂർലിംഗങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതാല അവനക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്യും. എന്താണ് ആ മൂന്ന് കാര്യം? മൻ അഫാ അൻ ഖാതിലിഹി, അവനോട് ശണ്ഠ കൂടിയവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കുക. അവനോട് തർക്കിക്കാൻ വരുന്ന, അവനോട് ശണ്ഠ കൂടാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് അവൻ മാപ്പ് ചെയ്തു കൊടുക്കുക, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. ഒന്നാമത്തെ കാര്യം, ആരുടെയെങ്കിലും ഏതെങ്കിലും കടക്കാരനായി കടം കൊണ്ട് വലഞ്ഞു നിൽക്കുന്ന, കടം വേടാൻ കഴിവില്ലാതെ കടം കൊണ്ട് പൊറുതി നിൽക്കുന്ന ഏതെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യന്റെ കടം ആരുമറിയാതെ രഹസ്യമായി വീട്ടിക്കൊടുക്കുക.
അങ്ങനെ വീട്ടിൽ കൊടുത്താലും അവനും സ്വർഗത്തിൻ്റെ ഏത് വാതിലിലൂടെയും ഏത് കവാടത്തിലൂടെയും പ്രവേശിക്കാവുന്നതാണ്. അവനുദ്ദേശിക്കുന്നത്രയും ഹുർലീങ്ങളെ അവന് വിവാഹം ചെയ്തു കൊടുക്കുന്നതുമാണ്. മൂന്നാമത്തെ കാര്യം, വഖറഅ ഫീ ദുബ്രി കുല്ലി സ്വലാത്തിൻ മക്തൂബത്തിൻ അശറ മറാത്തിൻ ഖുൽ ഹുവല്ലാഹു അഹദ്. എല്ലാ ഫർദ് നിസ്കാരത്തിന്റെ ശേഷവും 10 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് പതിവാക്കുകയും ചെയ്യുക. അപ്പൊ എന്താ ഇപ്പൊ നിസ്കാരത്തിന് ശേഷം ചെയ്യേണ്ട രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന് ആയത്തുൽ കുർസി ഓതുക, രണ്ടാമത്തത് 10 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് പതിവാക്കുക. എന്നാൽ സ്വർഗത്തിന്റെ ഏത് കവാടത്തിലൂടെയും അവർക്ക് പ്രവേശിക്കുകയും ഹുർലീങ്ങളിൽ നിന്ന് അവന് വിവാഹം ചെയ്യുകയും ചെയ്യാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇനി ഒന്നുകൂടി കേട്ടോ. കാലം മുആദിൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അഖദ ബിയദിഹി, മുആദ് റളിയല്ലാഹു അൻഹു പറയാണ്, പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ കൈ പിടിച്ചു. വഖാല, യാ മുആദ്, എന്നിട്ട് എന്നോട് പറഞ്ഞു, മുആദേ വല്ലാഹി ഇന്നീ ലഉഹിബ്ബുക, മുആദേ അല്ലാഹനെ തന്നെ സത്യം എനിക്ക് നിന്നോട് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ്. അള്ളാഹന്റെ ഹബീബ് പറയാണ്. മുആദിന്റെ ഒരു ഭാഗ്യം നോക്ക്, മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാഗ്യം നോക്ക്. അള്ളാഹന്റെ റസൂൽ പറയാണ്, പറയാണ്, മുആദേ എനിക്ക് നിന്നോട് വല്ലാത്ത ഇഷ്ടമാണ്. ഫഖാല, എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, സീക യാ മുആദ്, അതുകൊണ്ട് മുആദേ നിനക്ക് ഞാനൊരു വസീയത്ത് തരട്ടെ. എന്താ വസീയത്ത് എന്നറിയോ, ലാ തദഅന്ന ഫീ ദുബ്രി കുല്ലി സ്വലാത്തിൻ അൻ തഖൂൽ, എല്ലാ നിസ്കാരത്തിന് ശേഷവും നീ എന്ത് പറയണം, എന്ത് പറയണം നീ ഒഴിവാക്കരുത്. എന്ത്? അല്ലാഹുമ്മ ഇന്നീ അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക് എന്ന് നീ പറയണം. നമ്മളത് പറയാറുണ്ട് അല്ലേ, അല്ലാഹുമ്മ അസ്സലാമിക സ്സലാം വഇലൈക അർജൂ സ്സലാം എന്ന് തുടങ്ങിയിട്ട്. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹുവിന് കൊടുത്ത ഉപദേശമാണ്. എന്തേ പറഞ്ഞത്? നീ അത് ഉപേക്ഷിക്കുകയേ ചെയ്യരുത് മുആദേ, നീ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ്. എന്ത്? അല്ലാഹുമ്മ ഇന്നീ അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക. എന്താ ഇതിൻ്റെ അർത്ഥം? അല്ലാഹുവേ അഇന്നീ, എന്നെ നീ സഹായിക്കണേ, അലാ ദിക്രിക, നിനക്ക് ദിക്റ് ചൊല്ലാൻ, നിനക്ക് നല്ലോണം ദിക്ര് ചെല്ലാനുള്ള സഹായം എനിക്ക് വേണം. എപ്പോഴും ദിക്ര് ചെല്ലുന്ന അടിമയാക്കണം എന്നെ. പിന്നെയോ, വ ശുക്രിക, നിനക്ക് നന്ദി ചെയ്യുന്ന അടിമയുമാക്കാൻ എന്നെ നീ സഹായിക്കണം. വ ഹുസ്നി ഇബാദതിക, അതുപോലെ തന്നെ നിനക്ക് നല്ല ഇബാദത്ത് ചെയ്യുന്ന അടിമയും എന്നെയാക്കണം, അതിനും എന്നെ നീ സഹായിക്കണേ എന്ന് അല്ലാഹുവിനോടുള്ള ഒരു ദുആയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇനി ഇന്നത്തെ വീഡിയോയിൽ ഒരു കാര്യം കൂടി നിങ്ങൾ ഓണത്തി ഇൻഷാല്ലാ നമുക്ക് ഇവിടെ പറയാം. എന്തെയാ അത്? ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൻ മുസ്ലിം ഇബ്നുൽ ഹാരിസിൽ തമീമി റളിയല്ലാഹു അൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു അസറ ഇലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിനോട്, ആരോട്? മുസ്ലിം ഇബ്നു ഹാരിസ് തമീമി റളിയല്ലാഹു അൻ തങ്ങളോട് ഒരു രഹസ്യം പറയുകയാണ്. വളരെ രഹസ്യമായി പറയാൻ ഫഖാല, എന്നിട്ട് പറഞ്ഞു, എന്താ രഹസ്യം പറഞ്ഞത്? ഇദൻ സറഫ്ത മിൻ സ്വലാത്തിൽ മഗ്രിബി, നീ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ, ഫഖുൽ, പറയണേ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, 7 പ്രാവശ്യം, സബഅ മറാത്ത്, 7 പ്രാവശ്യം. എന്തർത്ഥം? അല്ലാഹുവേ നിന്റെ നരകത്തെ തൊട്ട് നീ എന്നെ കാക്കണേ എന്നാണ്, നിന്റെ നരകത്തിനെ തൊട്ട് നീ എന്നെ കാക്കണേ എന്നാണ് അർത്ഥം. അല്ലാഹുമ്മ അജിർനി മിനന്നാർ, 7 പ്രാവശ്യം നീ പറഞ്ഞോ. ഫഇന്നക ഇദാ ഖുൽത ദാലിക, നീ അത് സ്ഥിരമായി എല്ലാ മഗ്രിബിന്റെ ശേഷവും അങ്ങനെ പറയുകയും, സുമ്മ മിത്ത മിൻ ലൈലത്തിക, എന്നിട്ട് ആ രാത്രിയിൽ നീ മരണപ്പെടുകയും ചെയ്താൽ, കുത്തിബലക ജിവാറും മിൻഹാ മിൻഹാ, ആ നരകത്തിന് തൊട്ട് നിനക്ക് അല്ലാഹു മറയുണ്ടാക്കുന്നതാണ്. അന്നത്തെ രാത്രി നീ മരിച്ചാൽ നിനക്ക് നീ നരകത്തിൽ പ്രവേശിക്കൂല. വഇദാ സല്ലൈത സുബ്ഹ ഫഖുൽ കദാലിക, സുബ്ഹി നിസ്കരിച്ചാലും നീ അപ്രകാരം പറയണം. കാരണം ഫഇന്നക ഇദാ മിത്ത മിൻ യൗമിക, ആ പകലിൽ നീ മരണപ്പെട്ടാൽ, കുതിബ ലക ജിവാറും മിൻഹാ, ആ നരകത്തിനെ തൊട്ട് അല്ലാഹു നിനക്ക് മറ സൃഷ്ടിക്കുന്നതാണ്, മറ കണക്കാക്കും നിനക്ക് അല്ലാഹു, ആ നരകത്തിനെ തൊട്ടുള്ള മോചനം അല്ലാഹു നിനക്ക് നൽകുന്നതാണ്. അപ്പോ നമ്മൾ സാധാരണ മഗ്രിബ് നിസ്കാരത്തിന് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 10 പ്രാവശ്യം പറയാറുണ്ട്. അത് എപ്പോഴാണ് പറയേണ്ടത്? അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ചിലതിന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെച്ചൊരു വള ഉണ്ട്.
ഫഖഹിലെ ഫുഖഹാക്കൾ മഹാന്മാരായ നമ്മുടെ ഇമാമുകൾ നമുക്ക് പറഞ്ഞു തന്ന ഒരു രൂപമുണ്ട്. ആ രൂപത്തിൽ തന്നെ നമ്മൾ ചെല്ലണം. ഓരോന്നിനും ഓരോന്നിൻ്റെ ഒരു ഡോക്ടർ നമുക്ക് ഒരു രോഗത്തിന് മരുന്ന് നൽകുമ്പോൾ അത് മൂന്ന് നേരം കഴിക്കണം എന്ന് പറഞ്ഞാൽ ആ മൂന്ന് നേരമാണല്ലോ കഴിക്കേണ്ടത്. ഒരാൾ വിചാരിക്കുകയാണ് എൻ്റെ സൂക്കേട് വേഗം മാറട്ടെ എന്ന് കരുതിയിട്ട് ഒരു നേരം തന്നെ മൂന്ന് നേരത്തേക്ക് ഗുളിക അങ്ങോട്ട് അടിച്ചു മാറ്റിയാലോ, ഓൻ അടിച്ചു പോവും, അത്ര തന്നെ ഉണ്ടാവാം. എന്നതുപോലെ തന്നെ അത് കൂട്ടാനും പാടില്ല, കുറക്കാനും പാടില്ല. അത് ഏത് രൂപത്തിലാണോ അത് പഠിപ്പിച്ചു തന്നത് ആ രൂപത്തിൽ തന്നെയാണ് ചെല്ലേണ്ടത്. അപ്പോൾ മഗ്രിബിൻ്റെയും സുബ്ഹിൻ്റെയും ശേഷം നമ്മൾ സാധാരണ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹി വയുമീതു വഅലാ കുല്ലി ഷൈഇൻ ഖദീർ പത്ത് പ്രാവശ്യം, പിന്നെന്തേലും അല്ലാഹുമ്മാ അജിർനി മിനന്നാർ, അല്ലാഹുമ്മാ അജിർനി മിനന്നാർ ഏഴ് പ്രാവശ്യം. ഇത് എപ്പോഴാ ചെല്ലേണ്ടതെന്നറിയോ? മഗ്രിബ് നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിക്കഴിഞ്ഞാൽ ചില ആളുകളുണ്ട് സലാം വീട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ എണീച്ച് അപ്പുറം പോയി കുത്തിരിക്കും, കുറച്ചപ്പുറം പോയിട്ട് എവിടെയെങ്കിലും ഇരിക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ സാധാരണ അവസാനത്തെ അത്തഹിയാത്തിന് ഇരിക്കുന്ന പോലെ ഇരുന്ന ആൾ സലാം വീട്ടി ഉടനെ പിന്നെ ആദ്യത്തെ അത്തഹിയാത്തിന് ഇരിക്കും പോലെ അങ്ങിരിക്കും, അല്ലെങ്കിൽ കൈ കാലിങ്ങനെ ചമ്മറം പടിഞ്ഞിരിക്കും, ഏതെങ്കിലും രീതിയിൽ അവിടെ നിന്ന് ഇങ്ങനെ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരിക്കും. അങ്ങനെ ഇരിക്കരുത്. പ്രത്യേകിച്ച് സുബഹിൻ്റെയും മഗ്‌രിബിൻ്റെയും ശേഷം ഈ പത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹി വയുമീതു വഅലാ കുല്ലി ഷൈഇൻ ഖദീർ പത്ത് പ്രാവശ്യം ചൊല്ലുന്നത് വരെയും, അള്ളാഹു അജിർനി മിനന്നാർ എന്നത് ഏഴ് പ്രാവശ്യം ചെല്ലുന്നതുവരെയും ആ ഇരുന്ന ഇരിപ്പിൽ നിന്ന് അനങ്ങുകയേ ചെയ്യരുത്. അവൻ്റെ കാല് അവിടെ നിന്ന് മാറ്റിവെക്കുന്നതിന് മുമ്പാണ് ഈ ദിക്കറി ചെല്ലേണ്ടത്. അങ്ങനെയാണ് മഹാന്മാർ നമുക്ക് വളവ് ചെയ്ത് തന്നത്. അത് ആ രൂപത്തിൽ തന്നെ നമ്മൾ നിർവഹിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അല്ലെങ്കിലും നിസ്കരിച്ച സ്ഥലത്ത് എത്ര നേരം ഇരിക്കാൻ കഴിയുന്നു അത്രയും നല്ലതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഒരാൾ നിസ്കരിച്ച മുസല്ലയിൽ ഇരിക്കുന്ന സമയത്തൊക്കെയും അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ അവന് വേണ്ടി ദുആ ചെയ്യുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അപ്പോൾ ഇത്രയും കൂടുതൽ സമയം നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കാം. പിന്നെ ചില ആളുകൾക്ക് പ്രയാസമുണ്ടായേക്കാം, മുട്ട് ഇരിക്കാൻ കഴിയാത്ത ആളുകളുണ്ടാവുന്ന പിന്നെ അപ്പോൾ കാല് നീട്ടി വെക്കേണ്ടി വരും, ചിലപ്പോൾ അവിടെ നിന്ന് മാറി ചാരി ഇരിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഇതിൽ നിന്ന് ഒഴിവാകും. അല്ലാത്ത ആളുകളൊക്കെ പ്രത്യേകിച്ച് മഗ്‌രിബ് ഇശാഉ നിസ്കാരം കഴിഞ്ഞാൽ ഈ ദിക്ര് ചൊല്ലുന്നത് വരെ ആ സലാം വീട്ടിയ രൂപം എങ്ങനെയോ അതേ രൂപത്തിൽ അനങ്ങാതെ ഇരുന്ന് അത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ ആ സ്ഥലത്ത് നിന്ന് മാറിയിരിക്കുകയോ അല്ലെങ്കിൽ തിരിഞ്ഞിരിക്കുകയോ അല്ലെങ്കിൽ കാല് മാറ്റി വെക്കുകയോ ഒക്കെ ചെയ്യാവൂ. ആ രൂപത്തിൽ തന്നെ ചെല്ലാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കൊക്കെ അതിന് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ അമലുകളൊക്കെ അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ചെറിയ ചെറിയ അമലുകൾ കൊണ്ട് നമുക്കൊരുപാട് മഹത്വം കരസ്ഥമാക്കാൻ കഴിയും. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. വളരെ ചെറിയൊരു ശ്രദ്ധയുണ്ടായാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളാണ്, വലിയ നേട്ടങ്ങളാണ് നമുക്ക് ലഭിക്കുക. രാജാതിരാജനായ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മളെയൊക്കെ മുത്തഖീങ്ങളായ മുഖലിസീങ്ങളായ അവൻ്റെ അടിമകളിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമുക്ക് വന്നു ഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളെ തൊട്ടും ബുദ്ധിമുട്ടുകളെ തൊട്ടും അതുപോലെ തന്നെ അപകടങ്ങളെ തൊട്ടും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെയും നമ്മുടെ കൂട്ടുകുടുംബങ്ങളെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. മാറാവ്യാധികളെ തൊട്ട് പകർച്ചവ്യാധികളെ തൊട്ട് ഭയപ്പെടുത്തുന്ന രോഗത്തിൻ്റെ വൈറസുകളെ തൊട്ടൊക്കെ അല്ലാഹു നമ്മെയും നമ്മുടെ കൂട്ടുകുടുംബങ്ങളെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് ഈ പിന്നെ വൈറസുകളൊക്കെ വ്യാപിക്കുന്ന സന്ദർഭത്തിൽ എനിക്ക് നിങ്ങൾക്ക് ഈ അവസാന നിമിഷം നൽകാനുള്ള ഒരു ഉപദേശം, എപ്പോഴും നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു കുപ്പി സാനിറ്റൈസർ നിങ്ങളുടെ കയ്യിൽ കരുതണം എന്നല്ല എനിക്ക് പറയാനുള്ളത്. അതിനേക്കാൾ വലുത് ആത്മീയമായ ഒരു മൂമിനെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിന്ന് എപ്പോഴും ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന ദിക്ര് ചൊല്ലുക. ലാ ഹൗല വലാ ഖുവത്ത് ഇല്ലാ ബില്ലാ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത്ത് ഇല്ലാ ബില്ലാ എന്ന് ചൊല്ലുക. അതോടൊപ്പം ഒരു മൂന്ന് പ്രാവശ്യം أعوذ بكلمات الله التامات من شر ما خلق ينم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم എന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ലുക. അത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ, പിന്നെ നമ്മൾ കിടക്കപ്പായി എഴുന്നേറ്റ ഉടനെ മുമൂന്ന് പ്രാവശ്യം അത് ചൊല്ലണം. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും അത് മുമൂന്ന് പ്രാവശ്യം ചൊല്ലണം. വലിയ ഫലായിലുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്ത് എവിടേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ പകർച്ചവ്യാധികൾ അതുപോലെ ഭയപ്പെടുത്തുന്ന എല്ലാ രോഗങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വതആല കാവൽ നൽകാൻ അത് കാരണമാകും. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യും. വാഖിർ ദഅവതിനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.